നിങ്ങളോടുകൂടെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക യേശുനാഥൻ അരുളി ചെയ്യും, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ആരെയും ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാനാണ്. ഞാൻ വെളിച്ചമാണ്, ആ വെളിച്ചം എല്ലാവരിലേക്കും കടന്നു വരണം. പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ യേശുനാഥൻ അരുളി ചെയ്യുന്നു. നമ്മളെല്ലാം വെളിച്ചം സ്വീകരിച്ച് ദൈവത്തിൻ്റെ യേശുനാഥൻ്റെ വെളിച്ചത്തിന് സാക്ഷികളായി ജീവിക്കുക. നമ്മെ ശിക്ഷിക്കുവാനുണ്ട്, രക്ഷിക്കുവാനാണ് അവിടെ നിന്ന് വന്നിരിക്കുക. എന്താണ് രക്ഷ? രക്ഷ എന്നത് ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു ജീവിതമാണ്. ദൈവരാജ്യത്ത് ദൈവത്തിൻ്റെ ഒപ്പമുള്ള ജീവിതം, അതാണ് രക്ഷ കൊണ്ട് ഉദ്ദേശിക്കുക. അതാണ് പിതാവായ ദൈവവും ആഗ്രഹിക്കുക. അത് സാധ്യമാക്കുവാൻ വേണ്ടിയാണ് അവിടുത്തെ തിരുക്കുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. രക്ഷ മനുഷ്യകുലത്തിന് മുഴുവനും രക്ഷ നൽകുന്നതിന് വേണ്ടി ആ ബോധ്യത്തോടുകൂടെ ജീവിക്കുവാനും ഇന്ന് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മാരകമായ വിപത്ത് നമ്മെ രക്ഷിക്കുവാനായി കടന്നു വന്ന യേശുനാഥൻ തന്നെ എടുത്തു മാറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ജീവിക്കുവാനും ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഈ ദിവ്യവിളിയിൽ ഭക്തിയോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. ഈ ദിവ്യവിളി കോരമംഗലത്തെ ഫ്രാൻസിസ് ജോർജിന്റെ ആത്മശാന്തിക്കായി പിതാവായ ദൈവത്തിന് നമുക്ക് കാഴ്ചവെക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എല്ലാ മാലാഖമാരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. കാരുണ്യവാനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ ജീവനും എളിയവരുടെ മഹത്വവും നീതിമാന്മാരുടെ സൗഭാഗ്യവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കീണപേക്ഷിക്കുന്നു, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങനെ അങ്ങേ ഔദാര്യത്തിന്റെ വാഗ്ദാനങ്ങൾക്കായി ദാഹിക്കുന്നവർ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ സദാ തൃപ്തരാക്കപ്പെടുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അവിടുന്ന് ഈ അപേക്ഷ കേട്ടുകൊള്ളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ദൈവവചനം വളർന്നു വ്യാപിച്ചു. ബർണബാസും സാവോളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി
ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മാർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോകുന്നു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധനന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനേക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദോസിലൂടെ വളർന്ന മനായൻ, സാവോൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവോളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്യയിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. സലോണിസിൽ എത്തിയപ്പോൾ അവർ യഹൂദരുടെ സിനഗോഗിൽ ദൈവവചനം പ്രസംഗിച്ചു. കർത്താവിന്റെ വചനം. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടെ നാം തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനങ്ങളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതി ആ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അകാലത്ത് യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെയും കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ല എങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കുവാനല്ല, രക്ഷിക്കുവാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. എന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിക്കുന്നത്, ഞാൻ എന്ത് പറയണം എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവാണ് എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്. യോഹന്നാവിന്റെ സുവിശേഷം.
मनसिलाकुन्नतुपोले अनियुक्तमाय जीवित शैलीलूडे ഞങ്ങൾ രക്ഷ നേടുവാൻ അനുഗ്രഹിക്കണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യാൻ ഞങ്ങളുടെ പെസഹാകുഞ്ഞാനായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹിമയോടെ സ്തുതിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിന്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി ദൈവരാജ്യത്തിന്റെ കവാടങ്ങൾ അങ്ങ് നൽകുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടത്തെ മരണത്താൽ ഞങ്ങളുടെയും മരണമില്ലാതാവുകയും അവിടത്തെ തിരുവുത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. സർവവിശുദ്ധിയുടെയും പവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ തീരകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞതാ സൂസ്ത്രം ചൊല്ലി ഭാഗിച്ച് തന്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു.
പ്രകാരം തന്നെ അതാലം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയിക്ക് കൃതജ്ഞതാ സ്വസ്ത്രം ചൊല്ലി തന്റെ ശിഷ്യൊക്കെ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിന്. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടത്തെയും മരണവും ഉയർത്തുമോർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ക്രൈസ്തവന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി മാറ്റണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ സ്മരിക്കണമേ. ഞങ്ങളുടെയും ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരുപതിയുടെ അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെന്ന് സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെയും പ്രത്യാശയോടെ നെറ്റിലുകൊള്ളുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളെയും അങ്ങയെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് സ്മരിക്കുകയും അങ്ങയെ മുഖത്തിന്റെയും പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കന്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകയോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേ പിതാവിനോടും അനുഗ്രഹീതരായ പുസ്തുരന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ സന്തോഷിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും അങ്ങയെ തിരിക്കുമാരനായ യേശുനാഥൻ വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ക്രൈസ്തവിലൂടെ, ക്രൈസ്തവിനോടുകൂടെ, ക്രൈസ്തവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ രക്ഷകനും നാഥനും ഗുരുവുമായ യേശുനാഥൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വാസത്തോടുകൂടെ നമുക്കിപ്പോൾ അപേക്ഷിക്കാം. ദൈവമേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുനാഥന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി നേടി ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുനാഥ ഞങ്ങളുടെ പാപങ്ങളെന്ന് പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടിരുടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങളിൽ നീ കനിയണമേ.
സുകൃത ജപം വിശുദ്ധിയുടെ വിളനിലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാകണമേ കുഞ്ഞു മക്കൾ അരികേയണന്നിരുന്നു ദൈവിക രാജ്യത്തിൽ നിൻ പുത്രനരികേ ഞങ്ങളെ നീ Thank you.